கிறிஸ்துவ இயேசுவின் அதிபா എന്റെ ഹൃദയമായ സ്നേഹ വന്ദനങ്ങളെ ഒരു പ്രാവശ്യം കൂടെ പ്രകാശിപ്പിക്കുന്നു. ഈ പ്രഭാസമയത്ത് ദൈവസന്നിധിയിൽ നമ്മെ ആശ്വസിപ്പിക്കുന്നതും ധൈര്യപ്പെടുന്നതുമായിട്ടുള്ള ഒരു പ്രഭാത ചിന്ത നിങ്ങളോടൊത്ത് ഷെയർ ചെയ്യുവാനാണ് കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആയതിലേക്ക് ഉപോദ്ബലകമായി 125-ാം സങ്കീർത്തനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 125-ാമത്തെ സങ്കീർത്തനം. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. പർവ്വതങ്ങൾ യെരുശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്ന് മുതൽ എന്നേക്കു നിന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കുന്ന ദുഷ്ടന്മാരുടെ ചെങ്കോ നീതിമാന്മാരുടെ അവകാശന്മേൽ ഇരിക്കുകയില്ല. യഹോവേ ഗുണവാന്മാർക്കും ഹൃദയപരമാർത്ഥികൾക്കും നന്മ ചെയ്യണമേ. എന്നാൽ വളഞ്ഞ വഴിയിലേക്ക് പോകുന്നവരെ യഹോവ ദുഷ്പ്രവൃത്തിക്കാരോട് പോകുമാറാകട്ടെ. ഇസ്രായേലിന്മേൽ സമാധാനം വരുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണ് ഈ 125-ാമത്തെ സങ്കീർത്തനം. ഈ സങ്കീർത്തനങ്ങളുടെ എല്ലാം തലക്കെട്ടിൽ, അതായത് 120 മുതൽ 21 വരെയുള്ള സങ്കീർത്തനങ്ങളുടെ എല്ലാം തലക്കെട്ടിൽ ആരോഹണ ഗീതം എന്ന് എഴുതിയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോങ് ഓഫ് അസെൻഷൻ ആൻഡ് സോങ് ഓഫ് ഡിസെൻഷൻ, അതായത് ആരോഹണ ഗീതം അവരോഹണ ഗീതം എന്ന് പറയുന്നത് രണ്ട് ശ്രേണിയിൽപ്പെട്ട രണ്ട് ഗീതങ്ങളാണ്. മിക്കവാറും ഈ സങ്കീർത്തനങ്ങളുടെ എല്ലാം രചയിതാക്കൾ രചയിതാവ് ദാവീദ് രാജാവ് തന്നെയാണ്. യെരുശലേമിന്റെ ദേവാലയ സ്ഥിതി ചെയ്യുന്നത് ഉയർന്ന ഒരു കുന്നിലാണ്, മോറിയ മല എന്നത് വിശ്വസിക്കപ്പെടുന്നു. അവിടെയാണ് അബ്രഹാം തന്റെ ഏകജാതനായ മകൻ ഇസ്ഹാക്കിനെ പ്രതീകാത്മകമായി യാഗമർപ്പിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അവിടെയാണ് ശലോമോൻ തന്റെ ദേവാലയം പണിതത്. അവിടെയാണ് ഒർന്നാന്റെ കളം ഉണ്ടായിരുന്നതും ദാവീദ് അത് 600 ശെക്കൽ സ്വർണത്തിന് വിലയ്ക്ക് വാങ്ങിയതും എന്ന് വിശ്വസിക്കപ്പെടുന്നു. അവിടെയാണ് ഇന്ന് ഡോം ഓഫ് ദി റോക്ക് എന്ന് വിശ്വപ്രസിദ്ധമായി അറിയപ്പെടുന്ന മുസ്ലിങ്ങളുടെ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയപ്പെടുന്നു. ഭാവിയിൽ, വിദൂര ഭാവിയിൽ ഇസ്രായേൽ ദേവാലയം പണിയേണ്ടത് അത് തന്നെയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഭൂമിശാസ്ത്രപരമായി ഇന്ന് അത് ആ കുന്നിന്റെ വലിയ പൊക്കത്തിനൊക്കെ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. 2000 വർഷക്കാലത്തെ അന്തർധാരത്തിൽ പ്രകൃതിപരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ച് അതിന് ഇടിവുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പഴയ നിലയിലുള്ള ഉയരം ഒരു പക്ഷെങ്കിൽ ആ ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് ഇന്നുണ്ടാവും എന്ന് തോന്നുന്നില്ല. ഇസ്രായേൽ വിശുദ്ധ പുണ്യഭൂമിയായി നിരൂപിച്ച് യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ആ സ്ഥലം കണ്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ അത് ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഇസ്രായേലിന്റെ ഒരു പുണ്യഭൂമിയായിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. കർത്താവായ യേശു ജനിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തൊരു ജനതയുടെ ദേശം എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും ആ ദേവാലയത്തിലേക്ക് കുറെ കൽപ്പടവുകൾ കയറിയാണ് ഈ ആളുകൾ കയറി പോകുന്നത്. ഉയർന്നും പൊങ്ങിയും നിൽക്കുന്ന പട്ടണത്തിന്റെ ശോഭിതമാകുന്ന ദേവാലയത്തിന്റെ ഉയർന്ന തലത്തേക്ക് എത്തിച്ചേരുവാൻ ചില കൽപ്പടവുകളുണ്ട്. ആ കൽപ്പടവുകൾ ചവിട്ടി കയറിയാണ് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളും ദേവാലയം സന്ദർശിക്കുന്നത്. അങ്ങനെ ഈ കൽപ്പടവുകൾ അവരെ ചവിട്ടി കയറുമ്പോൾ നമുക്ക് തോന്നി അവ ഓരോരുത്തരും താൻ താൻ തോന്നിയ പോലെ കയറി പോകുകയല്ല, നമ്മൾ അതിന്റെ ക്രമീകരണം വായിക്കുന്നുണ്ട്. അതായത് സംഗീതക്കാരായ ആളുകൾ ആസാഫ്, ഹേമാൻ, ഏദാൻ, യദൂദൂൻ മുതലായ ആളുകളും നൃത്തക്കാരായ ആളുകളും അവരെ കൂറുകൾ പ്രകാരം ക്രമീകരിച്ചിട്ട് താൻ താന്റെ കൂറുകൾ, അതായത് താൻ താന്റെ ഓർഡർ അനുസരിച്ച് സംഗീതക്കാരായ ആളുകൾ മുൻപന്തിയിൽ അണിനിരക്കുകയും ഇരു സൈഡിലുമായി അണിനിരക്കുകയും ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾ ആ ഗോത്രത്തിൽ ഓരോരുത്തരുടെയും ഗോത്ര തലവന്മാർ ഏറ്റവും മുൻപിൽ നിന്നുകൊണ്ട് ഗോത്രത്തിന്റെ വിജയ അടയാളമാകുന്ന കൊടി അത് ഏറി ആ ഗോത്രങ്ങൾ ഓരോന്ന് ലൈനപ്പ് ചെയ്ത് സംഗീതക്കാർ സംഗീത ആലാപത്തോടും നൃത്തക്കാർ നൃത്തത്തോടും കൂടിയാണ്
ഈ ദേവാലയത്തിലേക്കുള്ള പ്രവേശന പടികൾ കയറുന്നത്. അങ്ങനെ ഓരോ സ്റ്റെപ്പും കയറുമ്പോൾ അവർ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി പാടുന്ന പാട്ടുകളാണ് ആരോഹണ ഗീതം എന്ന് പറയുന്നത്. എന്നാൽ ദേവാലയ സന്ദർശനത്തിന് ശേഷം ആ കയറി പോയതുപോലെ തന്നെ അവര് അണിയണിയായി ആ പടവുകൾ ചവിട്ടി മെല്ലെ താഴേക്കിറങ്ങി അവരവർ അവരവരുടെ ഭവനങ്ങളിലേക്ക് പോകും. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ പാടുന്ന പാട്ടാണ് അവരോഹണ ഗീതം എന്ന് പറയുന്നത്. അപ്പൊ ആരോഹണ ഗീതം അവരോഹണ ഗീതം എന്ന് പറയുന്നതിനെ കുറിച്ച് അല്പമെങ്കിലും ഒരു അറിവ് നമുക്കില്ലെങ്കിൽ ഇതെന്താണ് എന്ന് പൊതുവെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ എഴുതിയ ഈ ആരോഹണ ഗീതങ്ങൾ ഒന്നാണ് 125 സങ്കീർത്തനം. ആ സങ്കീർത്തനം ദാവീദ് യഹോവ കുലുങ്ങാതെ നിൽക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചാണ് പറയുന്നത്. കുലുങ്ങാതെ നിൽക്കുന്ന ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഞാനത് ഒന്ന് വിശദമാക്കി തരാൻ ദൈവസ്ഥനം ആഗ്രഹിക്കുന്നു. ഇതിന്റെ ഒന്നാം വാക്യത്തിൽ അവിടെ സങ്കീർത്തനകാരൻ പറയുകയാണ്, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. ഇസ്രായേലിന്റെ ചരിത്രത്തില് അതിപ്രശസ്തമായ ചില പർവ്വതങ്ങളുണ്ട്. ഈ യഹൂദ ദേവാലയം അല്ലെങ്കിൽ യെരുശലേം പട്ടണം തന്നെ സ്ഥിതി ചെയ്യുന്നത് 7 വൻ മലകളുടെ നടുവിലാണ്. ആ 7 വൻ മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു വിശാലമായ പുരാതന പട്ടണമാണ് യെരുശലേം എന്ന് പറയുന്നത്. അപ്പോൾ ആ മലകൾ തന്നെ ആ പട്ടണത്തിൽ ഒരു ഫോർട്ടസ് ആണ്, അതായത് ഒരു കോട്ടയാണ്. ശത്രുവിന്റെ ആരവും അതിനു നേരെ വളരെ വേഗത്തിൽ അടുക്കാതെ വണ്ണം ഈ പട്ടണത്തെയും അതിലുള്ള നിവാസികളെയും യഹോവയുടെ ആലയത്തെയും പ്രകൃതിദത്തമായി സംരക്ഷിക്കുന്ന ഒരു ഫോർട്ടസ് ആണ് ഈ 7 വൻമലകൾ എന്ന് പറയുന്നത്. എന്നാൽ അതിൽ അറിയപ്പെട്ട ചില പർവ്വതങ്ങളുണ്ട്. ഹെർമോൻ പർവ്വതം, അതിനെക്കുറിച്ച് പറയുന്നത് കൊടുമുടികൾ ഏറിയ പർവ്വതം ആകുന്നു എന്നാണ്. സിയോൻ പർവ്വതം അല്ലെങ്കിൽ സിയോൻ മല, ആ സിയോൻ മലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, മോശയ്ക്ക് ദൈവം പ്രത്യക്ഷമായ സ്ഥലമാണ്. 2, ദൈവം ഇസ്രായേലിന് ന്യായപ്രമാണം കൊടുത്ത സ്ഥലമാണ്. 3, ദൈവം ഇസ്രായേലിനെ അനുഗ്രഹിച്ച സ്ഥലമാണ്. 4, ന്യായപ്രമാണ പ്രദാനം ചെയ്യുമ്പോൾ ദൂതന്മാരുടെ സാന്നിധ്യം അരങ്ങേറിയ സ്ഥലമാണ് സിയോൻ എന്ന് പറയുന്നത്. അത് സൗന്ദര്യത്തിന്റെ പൂർണ്ണതയാകുന്നു എന്ന് മറ്റൊരു സംഗീതം നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും പ്രശസ്തമായ ഈ സിയോൻ പർവ്വതം ഇസ്രായേലിന്റെ ചരിത്രത്തിലെ വളരെ പ്രശസ്തമാകുന്ന ഒരിടമാണ്. ഇവിടെ യഹോവയിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആശ്രയിക്കുക എന്ന വാക്കിന്റെ അർത്ഥമാണ് ഇപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആശ്രയിക്കുക എന്ന വാക്കിന് ടു ലീൻ അപ്പോൺ എന്നാണ് ഒരർത്ഥം. ഇത് പറഞ്ഞറിയാവും, ട്രസ്റ്റ് എന്ന് സാധാരണ ഇംഗ്ലീഷ് എന്ന് പറയും, അതായത് അഭയം ചൊല്ലുക എന്നൊരർത്ഥമുണ്ട്. ട്രസ്റ്റ് ചെയ്യുക, അഭയം പ്രാപിക്കുക എന്നതർത്ഥമുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും ശരിയായ ഹീബ്രു പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടു ലീൻ അപ്പോൺ എന്നാണ്. മാറിൽ ചാരുക എന്ന് വേണേൽ പറയാം. എൻ പ്രിയൻ മാറിൽ ചാരി എന്നുള്ള ഒരു പാട്ടിന്റെ ഒരു അരി നമ്മൾ വായിക്കാറുണ്ടല്ലോ, പാടാറുണ്ട്. അപ്പൊ പ്രിയനായ ഈ സിയോന്റെ യഹോവയിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മാറിൽ ചാരുക എന്നാണ്. ദൈവത്തിന്റെ മാറിൽ ചാരുവാൻ കഴിയുന്ന ആർക്കാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ആർക്കാണ് ദൈവത്തിന്റെ മാറിൽ ചാരാൻ കഴിയുന്നത്? വത്സലന്മാർക്കാണ്. അതായത് ദൈവത്തോട് വളരെ പ്രീതിയും ദൈവത്തിന് വാത്സല്യമുള്ള ആളുകൾക്കാണ് ദൈവത്തിന്റെ മാറിൽ ചാരുവാൻ കഴിയുന്നത്. ഒരു വീട്ടില് ഒരപ്പൻ 4 മക്കളോട് ചിന്തിക്കുക, അതിൽ പറഞ്ഞ അനുസരിക്കാത്ത, അനുസരണം കേട്ട, ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന, ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന, ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞ, തറതല പറയുന്ന, മറുത്തു പറയുന്ന ആ മക്കളൊക്കെ മക്കളോട് അപ്പനെ ഉള്ള വാത്സല്യം, അപ്പന്റെ മകനാണെങ്കിലും വാത്സല്യത്തിന്റെ അളവിന് അല്പം ഏറ്റക്കുറച്ചുണ്ടാവും. ഇത് ശരിയാണ്. ഈ മക്കൾക്ക് ഈ അപ്പനോടുള്ള ഡിപ്പെൻഡബിലിറ്റി അല്പം കുറയും, അല്ലെങ്കിൽ ആ അപ്പനോടുള്ള ആശ്രയബോധവും ഒരല്പം കുറയും. പിന്നെ അമ്മയുടെ സാരിയുടെ തുമ്പ് പിടിച്ചാണ് ഈ അപ്പന്റെ ഇത് എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ ചില പിള്ളേരൊക്കെ ചെന്ന് കാര്യങ്ങൾ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ പറയപ്പെടുന്നറിയാവോ, യഹോവയിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ എ മാൻ ഹു ട്രസ്റ്റ് ഗോഡ്, അതായത് ദൈവത്തെ അഭയം പ്രാപിക്കുന്ന, അല്ലെങ്കിൽ എ പേഴ്സൺ ഹു ലീൻ അപ്പോൺ ഗോഡ്, ദൈവത്തിൽ ചാരുന്ന എന്നാണ്. ഈ മരുഭൂമിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഉത്തമത്തിൽ വായിക്കും, മരുഭൂമിയിൽ പ്രിയന്റെ മേൽ ചാരി വരുന്നവർ ഇവളാ എന്ന് നമ്മൾ തിരുവനന്തപുരത്തിൽ പ്രവാചക പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ കർത്താവിന്റെ തിരുമാറിൽ ചാരി ദൈവ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ സ്വരങ്ങൾ ശ്രവിച്ച് മുൻപോട്ട് ജീവിക്കുന്ന, യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും യഹോവയിൽ തന്നെ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തനെയാണ് ഇവിടെ യഹോവയിൽ ആശ്രയിക്കുന്നവൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
അങ്ങനെയുള്ള ദൈവത്തെ ശരണമാക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ ദൈവത്ത് കർത്താവിന്റെ മാറിൽ ചാരി നിൽക്കുന്ന അവന്റെ ഹൃദയസ്പന്ദനം ശ്രവിക്കുന്ന ജീവിതത്തിന്റെ അനുകൂലമോ പ്രതികൂലമായ സമയങ്ങളിൽ നീ അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരാശ്രയമില്ല എന്ന് സമ്മതിക്കുന്ന ഒരു ദൈവവേദനെ സംബന്ധിച്ച് ഇവിടെ ദാവീദ് പറയുകയാണ്, അങ്ങനെയുള്ളവൻ എങ്ങനെയാകുന്നു? എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ് എന്ന് പറഞ്ഞാൽ ഹി ഇസ് ഗോഡ് ഈസ് അൺചേഞ്ചബിൾ സോ ഹി ഇസ് ഓൾസോ അൺചേഞ്ചബിൾ എന്ന് പറഞ്ഞാൽ എന്തറിയാവൂ, തന്റെ ദൈവത്തിന് മാറ്റമില്ലാകിയാൽ ദൈവത്തിന്റെ മാറിൽ ചാരി വസിക്കുന്ന ദൈവഭക്തനും മാറ്റമില്ലാത്തവനാകുന്നു എന്നാ ഈ പറയുന്നതിന്റെ അർത്ഥം. ഈ സ്നേഹത്തെ കുറിച്ചൊരു ഒരു മഹാൻ പറഞ്ഞിരുന്നൊരു പദമുണ്ട്, അതായത് നമ്മുടെയൊക്കെ മാനുഷികമായ സ്നേഹം എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റക്കുറച്ചിലുള്ളതും അത് സാഹചര്യങ്ങൾക്ക് അനുസരണമായി അത് ഉയരുകയും താഴുകയും അകലുകയും അടുക്കുകയും ഒക്കെ ചെയ്യുന്ന സ്നേഹമാണ്. ഒരു കാലത്ത് നമ്മെ നക്കിത്തരുന്ന സ്നേഹം കാണിച്ച പല ആളുകളും കാട്ടുപോത്തിന്റെ ഓരമുള്ള നാക്ക് പോലെ നക്കി മുറിവേൽപ്പിച്ചിട്ടുള്ള അനുഭവങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് മനുഷ്യന്റെ സ്നേഹത്തെ ആ നിലയിൽ പ്രീണനം ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ ദൈവ സ്നേഹത്തിന് അങ്ങനെയല്ല. കർത്താവിന്റെ സ്നേഹം എന്ന് പറയുന്നത് എന്നും ഒരുപോലെയുള്ളതാണ്. അത് സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പ്രതികൂലത കൊണ്ടോ മാറിപ്പോകുന്ന ഒന്നല്ല. നിത്യമാം സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്നാണ് ദൈവം പറയുന്നത്. അങ്ങനെ ദൈവം മാറ്റമില്ല, ദൈവത്തിന്റെ അസ്തിത്വം അതിന് മാറ്റമില്ല, ദൈവ സ്വഭാവത്തിന് മാറ്റമില്ല, ദൈവത്തിന്റെ സ്നേഹത്തിന് മാറ്റമില്ല, ദൈവത്തിന് നമ്മളുള്ള ഇടപെടലുകൾക്കും ദൈവം അത് മാറ്റപ്പെടാറില്ല, അതായത് അനുദമിക്കാറില്ല. അങ്ങനെയിരിക്കുമ്പോൾ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ മാറിൽ ചാരുന്ന ഭക്തനെ സംബന്ധിച്ച് അവനും ഉറപ്പുള്ളവനെന്നാ ഈ പറയുന്നൊരു സാരം. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ, അതായത് ദ വൺ ഹൂ ലീൻസ് അപ്പോൺ ദി സൈഡ് ദ ബ്രസ്റ്റ് ഓഫ് അവർ ഗോഡ്, ദൈവത്തിന്റെ മാറിൽ ചാരുന്ന ഒരു ദൈവവേദൽ അവൻ ദൈവസനയിൽ ഉറപ്പുള്ളവനാണ് എന്ന് പറഞ്ഞാൽ സാഹചര്യ സമ്മർദ്ദങ്ങൾ കൊണ്ട് ആടി ഉലയുന്നവനല്ല എന്നാണ് ഈ പറയുന്ന സാരം. അവൻ എന്തേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. കഴിഞ്ഞ 2000 വർഷങ്ങളായി ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട് പട്ടണം തകർക്കപ്പെട്ടതിന്റെ സാംസ്കാരിക ഉപേക്ഷിക്കപ്പെട്ടു എങ്കിലും സിയോൻ പർവ്വതം അത് ഉണ്ടായ കാലം മുതൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല, സംഭവിക്കാൻ സാധിക്കുകയില്ല. പ്രകൃതിദത്തമായി ഏതെങ്കിലും ദുരന്തങ്ങൾ കൂടെ ദൈവം അതിനെ ഉഴുതുമറിച്ചിട്ടല്ലാതെ മനുഷ്യനൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. സോ ദ സൈൻ മൗണ്ട് സൈൻ ഹാസ് ബീൻ സ്റ്റാൻഡിങ് ഫോർ ഓൾ ദ പാസ്റ്റ് മെനി തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്, അനേക സഹസ്രാബ്ദങ്ങളായി ആ സിയോൻ പർവ്വതം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. യഹോവയിൽ ആശ്രയിക്കുന്നവനും സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ കൊണ്ടോ യുദ്ധത്തിന്റെ ഗതികൾ കൊണ്ടോ പോരാട്ടത്തിന്റെ വീര്യം കൊണ്ടോ അല്ലെങ്കിൽ ഉപദ്രവങ്ങളുടെ പെരുപ്പം കൊണ്ടോ അല്ലെങ്കിൽ ശത്രുതയുടെ വർധനവ് കൊണ്ടോ അവൻ ഇളക്കം സംഭവിക്കുന്നില്ല, അവൻ ഉറച്ച് നിൽക്കുന്നു. കാരണം അവൻ ചാരി ആശ്രയിക്കുന്നത് യഹോവയിലാകുന്നു എന്നാണ് ആ തിരുവചനം പറയുന്നത്. രണ്ട്, അവൻ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. അത് ഉപമയാണ്. ഒന്നിനൊന്നോട് സാമ്യത ചെന്നാൽ അത് ഉപമയാമത് എന്നല്ലേ നമ്മൾ വായിക്കുന്നത്. അപ്പം അവൻ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ഇനിയും രണ്ടാമതിൽ പറയുന്നത് ദി സിറ്റി ഈസ് റൗണ്ടഡ് അബൌട്ട് മൗണ്ടൻസ്, അതായത് ഈ പട്ടണം എന്ന് പറയുന്നത് പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതാണ്. എന്താണ് പർവ്വതങ്ങൾ യെരുശലേമിനെ ചുറ്റിരിക്കുന്ന പോലെ? ഞാൻ ഓർപ്പിച്ചല്ലോ, 7 വൻ മലകളുടെ നടുവിലാണ് യെരുശലേം എന്ന് പറയുന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ 7 മലകൾ ഒരു ഫോർട്ടസ് പോലെ, ഒരു കോട്ട പോലെ, വിശാലമായ കോട്ട പോലെ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ യെരുശലേം പട്ടണം എത്രമാത്രം സുരക്ഷിതമായിരുന്നു, എത്രമാത്രം ദൈവദൃഷ്ടിയിൽ അത് വിലപ്പെടുത്തായിരുന്നു, അതുപോലെ പർവ്വതങ്ങൾ യെരുശലേമിനെ ചുറ്റിയിരിക്കുന്നു, യഹോവ ഇന്ന് മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. യെരുശലേം പട്ടണത്തിന് ചുറ്റും 7 വൻ മലകളുടെ പ്രൊട്ടക്ഷൻ പട്ടണത്തിലുള്ളതുപോലെ സർവമലകളുടെയും താഴ്വരകളുടെയും ഭൂമിയുടെയും പ്രപഞ്ചത്തിന്റെയും അധിപരായിരിക്കുന്ന യഹോവ തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു എന്നാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. അതിന്റെ വിശദീകരണം നമുക്ക് ലളിതമായി ഇങ്ങനെ മനസ്സിലാക്കാം. അതായത് കർത്താവ് ഇസ്രായേൽ എന്ന് പറഞ്ഞു, ഞാൻ നിനക്ക് മുമ്പേ പോകും, അതായത് ഞാൻ നിനക്ക് മുമ്പേ പോകും, നീ പോകേണ്ട വഴി ഞാൻ നിനക്ക് ഒരുക്കി തരും, കാണിച്ചു തരും. 2, ഞാൻ നിങ്ങളുടെ പിൻപേ നിന്ന് നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് ജാതികൾ അറിയേണ്ടതിന് നിങ്ങളെ സഹായിക്കും. അടുത്ത വാക്കിൽ പറയുന്ന 4 വർഷം ഞാൻ നിന്നെ ഇടതും വലതുമായി ഇരുപുറവും കാവൽ ചെയ്ത് കാക്കും. അപ്പോൾ മുൻപിൽ പോകുന്ന ദൈവം, പിൻപേ അനുഗമിക്കുന്ന ദൈവം, ഇടതും വലതുമായി നമ്മെ കാവൽ ചെയ്ത് സൂക്ഷിക്കുന്ന ദൈവം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ
യഹോവയെ ശരണമാക്കുന്ന, അതായത് ദൈവത്തിന്റെ മാർവിൽ ചാരുന്ന, അവന്റെ ഹൃദയസ്പന്ദനങ്ങളെ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, കർത്താവിന്റെ തിരുമാർവിൽ നിന്ന് അടർന്നു മാറാൻ ആഗ്രഹിക്കാത്ത ഒരു ദൈവവൈതലിന് നിശ്ചയമായും മുൻപും പിൻപും ഇരുപുറവും ദൈവത്തിന്റെ കാവൽ സർവതാ ഉണ്ട് എന്നാണ് ദൈവവചനത്തിലൂടെ ഇവിടെ സങ്കീർത്തകാൻ പറയുന്നത്. 91-ാം സങ്കീർത്തനം ഇതിന്റെ ഒരു സഹായക സങ്കീർത്തനമാണ്. അവിടെ നമ്മൾ വായിക്കുന്നു, നമ്മൾ നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് യഹോവ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവർ നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോയതവണ്ണം നിന്നെ തങ്ങളുടെ കരങ്ങളിൽ വഹിച്ചു. ഇവിടെ വായിക്കുന്നു, സിംഹത്തിന്മേലും അണനിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ വിധിച്ചു കളയും, എങ്കിലും അവർ നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവയെ ആശ്രയിക്കുന്ന, അതായത് യഹോവയെ തന്നെ ശരണമാക്കുന്ന ഒരു ദൈവവേദന്റെ ഭാഗ്യകരമായിരിക്കുന്ന സ്ഥിരതയാണ് ഇവിടെ പറയുന്നത്. അവൻ സിയോൻ പർവ്വതം ഉറപ്പോട് നിൽക്കുന്നത് പോലെ എന്നും ഉറച്ചു നിൽക്കുന്നു. 2, യഹോവ അവന് ചുറ്റും ഒരു ഫോർട്ടസ് ആയിരിക്കുന്നു, അതായത് യെരുശലേം പട്ടണത്തെ 7 വൻമലകൾ ഒരു കോട്ട സമാരമായി കാത്തു സൂക്ഷിക്കുന്ന പോലെ യഹോവ തന്നെ തന്റെ ജനത്തെ ഒരു കോട്ടയായി, അതാണ് എന്റെ ശൈലവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ഒരു ദൈവമെന്ന് അവൻ എന്നെ കുറിച്ച് പറയുന്നു എന്ന് സങ്കീർത്തകാൻ പറയുന്നു. അവിടെ വായിക്കുന്ന യഹോവ തന്നെ ഇന്ന് മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. ഇപ്പൊ ദൈവത്തിന്റെ സംരക്ഷണ വലയത്തിനകത്താണെന്ന ഒരു വിശ്വാസി. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാവിലെ നിങ്ങൾ ഏറിയ ധനം ഉണ്ടാക്കി, ആ ധനം മുഴുവൻ നഷ്ടപ്പെടാൻ ചെറിയ ക്യാൻസർ രോഗം മതി. എത്ര ലക്ഷങ്ങളോ കോടികളോ ഉണ്ടെങ്കിലും സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു ക്യാൻസർ രോഗം ഉണ്ടായാൽ ആ ഉണ്ടായ മുഴുവൻ പൈസയും നഷ്ടപ്പെട്ടു പോകും. ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുള്ളത് മരണകരമായ ക്യാൻസർ രോഗം വരുന്ന രോഗത്തിന് രണ്ട് പ്രത്യേകതയുണ്ട്. ഒന്ന്, ആ വരുന്നവനെ ചികിത്സിച്ച് അവന് സൗഖ്യം ലഭിക്കുകയില്ല, അവന്റെ മുഴുവൻ മുതലും ആ രോഗം തിന്നു നശിപ്പിക്കും. ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഉപജീവനം കൂടെ ഇല്ലാതാക്കി മാത്രമേ ഈ രോഗം പോവുകയുള്ളൂ, അല്ലെങ്കിൽ ഇയാള് പോവുകയുള്ളൂ. അത്ര മരണകരമായ രോഗമാണ് ഈ ക്യാൻസർ രോഗം എന്ന് പറയുന്നത്. അപ്പൊ ഒരു നിവൃത്തി ഇല്ലാത്തവൻ ആ രോഗം വന്നാൽ എന്ത് ചെയ്യും? അത് അതിനേക്കാൾ കഷ്ടം. അപ്പോൾ ധനം അത് മനുഷ്യന് സ്ഥിരത നൽകുന്നതല്ല. അതുകൊണ്ടാണ് ശലോമോൻ പറഞ്ഞത്, വന്ദനവും അതോടുകൂടെ കഷ്ടതയുള്ളതിനേക്കാൾ കർത്താവിനോടുകൂടെ അല്പം ഏറ്റവും ഉത്തമം. അപ്പോൾ ധനം അത് ഉറപ്പു നൽകുകയില്ല. മാനുഷികമായ കൂട്ടുകെട്ടുകളോ നമ്മുടെ സായുധശേഷിയോ വസ്തുവകകളോ നമുക്കുള്ള സൗഹൃദ വലയങ്ങളോ ബന്ധുമിത്രാദികളോ ഒന്നും നമുക്ക് നാം പ്രതീക്ഷിക്കുന്ന ഉറപ്പ് എല്ലാ കാലത്തും നമുക്ക് നൽകുകയില്ല. അവർക്കാർക്കും നമ്മുടെ ജീവിതത്തിന്റെ ഏകാന്തതയുടെ ജീവിത ബന്ധാവിൽ ഒരുപക്ഷെ എല്ലായിടങ്ങളിലും നമ്മളോട് വരാൻ കഴിയുകയില്ല. 23-ാം സങ്കീർത്തന പ്രകാരം മരണനിഴൽ താഴ്വിൽ കൂടി ഞാൻ നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. ബിക്കോസ് യു ആർ വിത്ത് മീ, നീ എന്നോടുണ്ടിരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് ദാവീദ് പറയുമ്പോൾ മരണനിഴൽ താഴ്വരയിൽ യാത്ര ചെയ്യാൻ കൂടെ വരാൻ കഴിയുന്ന ഒരു യേശു മാത്രമേ ഉള്ളൂ, കർത്താവ് മാത്രമേ ഉള്ളൂ. പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഈ വീട്ടുവാതുക്കൾ വരെ വരും. ഇപ്പൊ ഭാര്യമാർ കല്ലറയിലടുത്ത് ഒരു ചെല്ലുമായിരിക്കും, പണ്ട് കാലത്തൊക്കെയാണ് ഭാര്യ ബോഡി എടുക്കുമ്പോൾ വീട്ടുവാതുക്കൾ വരെ ഈ ബോഡിയെ പിന്തുണയ്ക്കും. പിന്നെ മക്കൾ ശവപ്പുറമ്പ് വരും ചെയ്യും, ശവപ്പുറമ്പിൽ നിന്ന് താൻ ഏകനായി യാത്രയുണ്ടായി വരും. അവിടെ ആ ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞത് എങ്ങനെയാണ്, അവിടെ നിതാന്തമായ അവന്റെ ഈ ജീവിതയാത്രയിൽ അവനെ മരണനിഴലിൽ അനുഭവിപ്പാൻ, ശവക്കുഴിയിലും അവനെ അനുഭവിപ്പാൻ കഴിയുന്നവൻ കർത്താവായ യേശു മാത്രം. അതാണ്, ഈവൻ ദോ ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത്, ഐ ഷാൽ നോട്ട് ഫിയർ എനി ഈവിൽ, ബിക്കോസ് യു ആർ വിത്ത് മീ, യുവർ റോഡ് ആൻഡ് സ്റ്റാഫ് ഷാൽ കംഫോർട്ട് മീ എന്ന് സംഗീതകാരൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യഹോവ പർവ്വതങ്ങൾ ഇസ്രായേലിനെ ചുറ്റിയിരിക്കുന്നത് പോലെ യഹോവ ഇന്ന് മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. എവിടെയെല്ലാം ഉണ്ട് നിങ്ങൾ പോകുമോ അവിടെയെല്ലാം യഹോവയുടെ സ്ഥാനങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ ദരിദ്ര നിങ്ങളെ നിങ്ങളുടെ ഒരുത്തൻ കള്ളുഷാപ്പിൽ കള്ളു കുടിക്കാൻ പോയാൽ അവിടെ യഹോവ നിങ്ങളെ ചുറ്റിയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ പറയരുത്. ഞാൻ അതല്ല പറയുന്നത്, ദൈവ ഇഷ്ടപ്രകാരം ദൈവത്തിന്റെ ആലോചനയിൽ കർത്താവിന്റെ തിരുമാറിൽ ചാരി വസിക്കുന്ന ഒരു ദൈവവേദൽ തന്റെ ജീവിത പ്രയാണത്തിൽ എവിടെയൊക്കെ ആയിരിക്കുന്നുവോ അവിടെയെല്ലാം അവനെ പിൻഗമിക്കുകയും അവനോട് കൂടെ ഇരുന്ന് അവനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്ന ദൈവമാണ് ഇസ്രായേലിന്റെ ദൈവം. ആ ദൈവത്തിലാണ് ദാവീദ് ആശ്രയിച്ചത്. ഇനി 3-ാം വാക്യം നോക്കുക, ഞാൻ വളരെ വേഗത്തിൽ നിർത്തിക്കൊള്ളാം. 3-ാം വാക്യം പറയുന്നത്,
നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കണതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശന്മേൽ ഇരിക്കുകയില്ല. ദുഷ്ടന്മാർ നീതിമാന് വിരോധമായി ദോഷം ചെയ്യുന്നവരാണ്. ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്ന എങ്ങനെയാണ്, സുനിയിൽ വായിക്കുന്നത്, ആ ദുഷ്ടന്മാർ ഇരുട്ടത്ത് നിന്നെ ഈയണതിന് വില്ലിന്മേൽ ഞാന് ഉതിർത്ത് അത് ഞാനുമായി നിൽക്കുന്നു. ദുഷ്ടന്മാർ ഇരുട്ടത്ത് നിന്നെ എയ്യേണ്ടതിന് വില്ലിന്മേൽ ഞാനു കോർത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ കണ്ടയാളിൽ പറഞ്ഞവൻ യഹോവ എങ്കിൽ ഇതിന്റെ രക്ഷയില്ല. ദുഷ്ടന്മാര് എപ്പോഴും ഇരുട്ടിന്റെ പ്രവൃത്തി ചെയ്യുന്ന ആളുകളാണ്. അതായത് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ ദുഷ്ടന്മാരുണ്ട്. അവർ ഇരുട്ടിന്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ, ഇരുട്ടിന്റെ പ്രവൃത്തി ചെയ്യുന്ന ദുഷ്ടന്മാരെ നോക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടവരല്ല, പക്ഷെ അവർ വേർപാടുകാരും ബന്ധുക്കോസുകാരായിരിക്കാം. വിശുദ്ധ വേദോത്സവത്തിൽ വേർപാടുകാരും ബന്ധുക്കോസുകാരും എല്ലാം രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ടില്ല. രക്ഷിക്കപ്പെട്ടവരൊക്കെ ഒരു പക്ഷെങ്കിൽ വേർപാടിലും ബന്ധുക്കോസിലും മറ്റൊരിടത്തൊക്കെ കാണുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ദുഷ്ടന്റെ പ്രവൃത്തി ചെയ്യുന്ന ഇരുട്ടിൽ വില്ല് കുലച്ച് ഞാണ് അമ്പിന്മേൽ വെക്കുന്നവൻ, അല്ല അമ്പ് ഞാണിന്മേൽ വെക്കുന്നവൻ ഇരുട്ടിന്റെ പ്രവൃത്തി ചെയ്യുന്നവനാ. ഇരുട്ടിന്റെ പ്രവൃത്തി ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഭോഷ്ക് പറയുന്നവരും അവന്റെ ഭോഷ്ക് പറയുന്ന പിശാചിന്റെ മക്കളാകുന്നു, പിശാജ് ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കർത്താവ് ഇത് പറഞ്ഞത് ഇരുട്ടിന്റെ പ്രവൃത്തി ചെയ്യുന്നവനെല്ലാം അന്ധകാരത്തിൽ വസിക്കുന്നവനാ, അവനിൽ വീണ്ടും ചെന്ന അനുഭവം ഉണ്ടായിട്ടില്ല. ഒരു പക്ഷെങ്കിൽ അവന് ഒരു പ്രത്യേക പ്രായമായി കഴിഞ്ഞപ്പോൾ മാനസാന്തര ലക്ഷണം കാണിക്കുകയോ ഏതെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾ, വിവാഹം കഴിക്കാനും മറ്റു സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ, അല്ലെ വീട്ടുകാർ നിർബന്ധത്തിനൊക്കെ വശംവദനായി സ്നാനപ്പെട്ടവനും ഞായറാഴ്ചയോറും വന്ന് മുറിച്ചു കൊടുക്കുന്ന അപ്പത്തിന്റെയും പാലപാത്രത്തിന്റെയും ഭാഗവാക്ക് ആകുന്നവനും ഒക്കെ ആയി എന്ന് പറയാ, പക്ഷെ അതുകൊണ്ട് അവൻ രക്ഷിക്കപ്പെട്ടവനായിരിക്കണം എന്ന് നിർബന്ധമില്ല. രക്ഷിക്കപ്പെട്ടവൻ നീതിമാനാണ്. നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാൻ ദൈവം ഒരിക്കലും അവനെ അനുവദിക്കില്ല. എന്ന് പറഞ്ഞാൽ അധമമായത് പ്രവർത്തിക്കാൻ, ദുഷ്ടത പ്രവർത്തിക്കുവാൻ, ഇരുട്ടിൽ മറഞ്ഞിരുന്ന ഒളിയും പെയ്യാൻ ദൈവം നീതിമാന്മാരെ അനുവദിക്കുകയില്ല എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അപ്പൊ അവൻ ദൈവത്തിന് നീതീകരിക്കാൻ കഴിയാത്ത പ്രവൃത്തികളൊന്നും നീതിമാൻ ചെയ്യില്ലെന്നാ ഈ പറഞ്ഞതിന്റെ സാരം. അപ്പൊ നീതിമാന്മാർ നീതികളിലേക്ക് കൈയിട്ടായിരിക്കുന്നത് ദുഷ്ടന്മാരുടെ ചെങ്കോൾ, അതായത് അവരുടെ അധികാരം നീതിമാന്റെ അവകാശമേൽ ഒരിക്കലും ഇരിക്കുകയില്ല. അതായത് ഒരു നീതിമാന്റെ, ഒരു ഭക്തന്റെ ജീവിത സാമ്രാജ്യത്തിന് മേൽ ദുഷ്ടൻ ആധിപത്യം ദൈവം നൽകിയില്ലെന്നായി പറഞ്ഞതിനർത്ഥം നമ്മുടെ ആരുടെയും ഈ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ, കർത്താവിന്റെ മക്കളുടെ, യേശുവിന്റെ തിരുമാറിൽ ചാരി അവരുടെ ഹൃദയസ്പന്ദനങ്ങളെ ശ്രവിക്കുന്ന ദൈവഭക്തന്മാരുടെ അവകാശത്തിന്മേൽ ദുഷ്ടന്മാർ തങ്ങളുടെ അധികാര സീമ പ്രയോഗിക്കാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല. ദുഷ്ടന്മാർ എന്ന് പറയുമ്പോൾ പിശാചിന്റെ ഇച്ഛാനിവർത്തിക്കായി പ്രവർത്തിക്കുന്ന ആളുകൾ, അല്ലെ അവന്റെ അനുയായികൾ എന്ന് തന്നെ അർത്ഥം. മനുഷ്യൽ ഒരുപാട് പേര് അങ്ങനെ ഉണ്ടല്ലോ, ജഡികന്മാർ ഒരുപാട് ആളുകളുണ്ട്, അവരൊക്കെ പിശാചിന്റെ ഇഷ്ടം ചെയ്യുന്ന ആളുകളാണ്. അതായത് ആത്മീയനെ ആത്മീയമായി ചിന്തിക്കുന്നു, ആത്മീയമായത് വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നുമില്ല. ദുഷ്ടന്മാർ അങ്ങനെ അല്ലെന്നാ പറയുന്നത്. അവർ വ്യാപകൻ, അവരെ ദുഷ്ടത ചെയ്യുകയാണ്. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അത് കിണറ്റിൽ പച്ചവെള്ളം ഉയർന്നു വരുന്ന പോലെ ഓരോ ദിവസവും പുതുമയുള്ള ദുഷ്ടത അവരുടെ ഹൃദയ അവരുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്നു എന്നാണ് ഇരമ്യാവ് പറയുന്നത്. അപ്പൊ അത് ദുഷ്ടന്മാരുടെ പ്രത്യേക ലക്ഷണമാണ്. ദുഷ്ടന്റെ ചെങ്കോൽ അധികാരത്തെ കാണിക്കുന്നു. അപ്പൊ ദുഷ്ടന്റെ അധികാരം ഒരിക്കലും നീതിമാന്റെ മേൽ ഉണ്ടാവുകയില്ല, കാരണം അവൻ യഹോവയ്ക്ക് വിശുദ്ധനാണ്. അപ്പൊ അതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, യഹോവയെ അതുകൊണ്ട് ഗുണവാന്മാർക്കും ഹൃദയപരമാർത്ഥികൾക്കും നന്മ ചെയ്യണമേ. എന്നാൽ വളഞ്ഞ വഴികളിലേക്ക് തിരിയുന്നവരെ യഹോവ ദുഷ്പ്രവൃത്തിക്കാരുടെ പോകുമാറാകട്ടെ, ഇസ്രായേലിന്മേൽ സമാധാനം വരുമാറാകട്ടെ. വളരെ പരിമിതമായ 5 വാക്കുകൾ മാത്രമുള്ള ഒരു സങ്കീർത്തനം. ആ സങ്കീർത്തനത്തില് ഒരു ഭക്തന്റെ ജീവിതത്തിന്റെ സുസ്ഥിരത എന്താണെന്ന് ദാവീദ് എടുത്തു പറയുകയാണ്. അവൻ യഹോവയിൽ ആശ്രയിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ ഹി ഈസ് ദ വൺ ഹു ലീഡ്സ് അപ്പോർഡ് ദ ഓൾമൈറ്റി ഗോഡ്. കർത്താവിന്റെ തിരുമാറിൽ ചാരുന്നവനാണ്, അവന്റെ ഹൃദയ സ്പന്ദനങ്ങൾ കേൾക്കുന്നവനാണ്, അവനോട് പറ്റിച്ചേർന്നവനാണ്, യഹോവയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവനാണ്. യഹോവയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവൻ എന്നും ഉറപ്പുള്ളവനാണ്. അവന് ഉപദേശത്തിൽ ഉറപ്പുള്ളവനായിരിക്കും. അവന്റെ സ്വന്തം വീട്ടിൽ ദൈവവചനത്തിന് വിപരീതമായൊരു പ്രവൃത്തി ഉണ്ടായാൽ അവന്റെ മക്കളാകട്ടെ, അവന്റെ ഭാര്യയാകട്ടെ, അവന്റെ അമ്മായിയപ്പനാകട്ടെ, അമ്മായിയമ്മയാകട്ടെ, മാതാപിതാക്കളാകട്ടെ, സഹോദരങ്ങളാകട്ടെ, ബന്ധുക്കളാകട്ടെ, ഫസ്റ്റ് ഓർ സെക്കൻഡ് ഓർ തേർഡ് കസിൻസ് ആവട്ടെ, ആര് തന്നെ ആകട്ടെ, അവൻ വചനത്തിൽ ഉറച്ചു നിൽക്കും.
എന്ന് പറഞ്ഞാൽ ദൈവവചനം പറയുന്ന ഈ ഉപദേശ സത്യത്തിന് വിപരീതമായി ഞാൻ ചെയ്യുകയില്ല, ഞാൻ കൂട്ടുനിൽക്കുകയില്ല, ഞാൻ അതിനെ പിന്തുണയ്ക്കുകയില്ല എന്ന് പറയാൻ കഴിയുന്നവനാണ് യഹോവയിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസി. അല്ലാതെ സ്വന്തം വീട്ടിൽ ഏതെങ്കിലും അയോഗ്യമായ കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉപദേശമൊക്കെ അങ്ങനെ ഇരിക്കും, ഞങ്ങൾക്കൊന്നായി ഇങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞ് ആ ഉപദേശ വിശുദ്ധിക്ക് വിപരീതമായുള്ള ശൈലിയെ തെറ്റെന്ന് പറയുന്ന ദൈവദാസനെയും സഹവിശ്വാസികളെയും ഉന്മൂലനം ചെയ്യുവാൻ ദുഷ്ടന്റെ കൂടെ കൂട്ടുകൂടുന്നവനല്ല യഥാർത്ഥ ഭക്തൻ. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഞാനിവിടെ വിശദാംശമായി എടുത്തു പറയുന്നില്ല. ഉപദേശത്തിന് അനുസരണമല്ലാത്ത പ്രായോഗിക അപവാദങ്ങൾ ഇന്ന് താലോലിക്കുന്ന ധാരാളം വിശ്വാസികളുണ്ട്. പുനർവിവാഹം, വിവാഹമോചനം, പിന്നെ മറ്റു തുടങ്ങിയ അനവധി കാര്യങ്ങൾ, സദാചാര ജീവിതത്തിന്റെ വശങ്ങളിലെ മറ്റു പല പ്രശ്നങ്ങൾ, ഇതൊക്കെ താലോലിക്കുന്ന ആളുകളുണ്ട്. സ്വന്തം കാര്യം വരുമ്പോൾ ചിന്താബാധ വിളിക്കുന്ന ആളുകൾ, അതായത് അവിടെ ഉപദേശത്തിന് നാല് കാശിന്റെ വില കൽപ്പിക്കാത്തവർ. ഉപദേശത്തിന് അനുസരണമായ ജീവിതമാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ കയറി, ഞങ്ങളുടെ ഇടയിലെ ഒരു ഒരു മാർത്തോമാ സഹോദരന്റെ വീട്ടിൽ കയറി സുവിശേഷം പറഞ്ഞു. അപ്പൊ സുവിശേഷം പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു അകന്ന ബന്ധുവാണ്. ഞാൻ അദ്ദേഹത്തോടെ ഞാൻ ചോദിച്ചു, പറഞ്ഞു, ബ്രദറെ നിങ്ങളൊക്കെ ഈ ഞങ്ങളുടെ ദേശത്ത് സൈമൺ സാറ്, കൊച്ചുകുഞ്ഞു ഉപദേശി, ഇങ്ങനെയുള്ള അനേക ദൈവദാസന്മാർ ശുശ്രൂഷ ചെയ്ത് സുവിശേഷം കൊണ്ട് കുതിർന്ന മണ്ണിൽ ജനിച്ച പിതാക്കന്മാരുടെ മക്കളാണ്. നിങ്ങളെല്ലാവരും സത്യം അറിയാവുന്നവരാണ്. വൈ നോട്ട് യു കം ഫോർവേഡ് ലിവിംഗ് ഓൾ യുവർ ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ട് ടു വർഷിപ് ദ ലോർഡ് ഇൻ എ സെപ്പറേറ്റ് വിത്ത് എ സെപ്പറേറ്റഡ് പീപ്പിൾ. എന്തുകൊണ്ട് വേർപെട്ട അനുഭവമുള്ള ദൈവത്തോടെ സിഗ്നൽ ഇന്ററപ്ഷൻ മുഖാന്തരമായി ആ വീഡിയോ കട്ടായിപ്പോയി. ഞാൻ ഞങ്ങളിൽ ഇല്ലാത്തതായി നിങ്ങൾക്കുള്ള എന്ത് കണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരേണ്ടത്? എനിക്ക് അല്പം ഉത്തരം മുട്ടിപ്പോയി. കാരണം അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വിശദമായി മറുപടി പറയാതെ ഞാൻ അവിടെ നിശബ്ദനായി. ഞാൻ പറഞ്ഞു വന്ന വിഷയം ഉപദേശ സംബന്ധിയായി നമുക്കുള്ള ആ വിശുദ്ധിക്ക് അനുസന്ധമായ നിലയുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ പ്രായോഗികത നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ അത് നമ്മുടെ കപടഭക്തിയാണ് കാണിക്കുന്നത്. നാം ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്നാണ്, അതായത് ഉപദേശ സത്യത്തിൽ നാം ഉറച്ചു നിൽക്കുന്നില്ല എന്നാണ്. ഇവിടെ സങ്കേതക്കാരൻ പറയുന്നത് യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു, പർവ്വതങ്ങൾ യെരുശലേമിൽ ചുറ്റിയിരിക്കുന്നത് പോലെ യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു എന്നാണ്. ഒരു സാക്ഷാൽ ദൈവഭക്തൻ, അതായത് ദൈവത്തെ മുറുകെ പിടിക്കുന്ന, കർത്താവിനെ മാറോട് അണച്ചുകൊള്ളുന്ന, അവന്റെ മാറിൽ ചാരി ആശ്രയിക്കുന്ന ഒരു ക്രിസ്തു ഭക്തന് ജീവിതത്തിൽ എന്നും സ്ഥിരതയുള്ളവനാണ്. അവന്റെ ഉപദേശ ജീവിതവും പ്രായോഗിക ജീവിതവും ദൈവസ്ഥൽ ഉറപ്പുള്ളതും കർത്താവിനെ മഹത്വപ്പെടുന്നതുമായിരിക്കും. അതിന്റെ ആത്യന്തികമായ ഫലമാണ് സമാധാനം വരുമാറാകട്ടെ. ദൈവ സമാധാനം അവന്റെ ജീവിതത്തിൽ, അവനായിരിക്കുന്ന സമൂഹത്തിൽ എല്ലാം സ്പഷ്ടമായി അനുഭവിക്കുവാൻ അവന് കഴിയും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ധ്യാനചിന്തകൾ നിങ്ങൾക്ക്, നമുക്ക് എല്ലാവർക്കും ഉപകാരമായിരിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ തിരുമാറോടെ അണഞ്ഞ് നമ്മുടെ ശിഷ്ടമുള്ള ആയുസ്സും ദൈവഭക്തിയോട് ജീവിപ്പാൻ നമുക്ക് ഏവർക്കും കൃപ നൽകപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ സഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഇടയാറുമുള്ള. താങ്ക് യു.